അസ്സലാമു അലൈക്കും, നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് 2016 മോഡലിൽ വരുന്ന ആൾട്ടോ കേട്ടനാണ്. പക്ഷെ നല്ല ഭംഗിയാണ് ഈ ആൾട്ടോ കേട്ടൻ്റെ പ്രത്യേകത. ഇത് ശരിക്കും ഓട്ടോമാറ്റിക് വാഹനമാണ്. ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യുന്ന വാഹനങ്ങളിൽ പെട്ടൊന്നാണ് ഇപ്പോൾ വാഗനർ ഓട്ടോമാറ്റിക്, ആൾട്ടോ കേട്ടൻ ഓട്ടോമാറ്റിക്. ഒരുപാട് ആളുകൾ ഓട്ടോമാറ്റിക്കിൽ അന്വേഷിക്കുന്ന വാഹനമാണ്. ഇതിൽ വാഗനർ ഓട്ടോമാറ്റിക് ഓൾറെഡി നമ്മളെടുത്തുണ്ട്, ആൾട്ടോ കേട്ടൻ്റെ ഓട്ടോമാറ്റിക്കും നമ്മളെടുത്തുണ്ട്, മൈക്രോ ഓട്ടോമാറ്റിക് നമ്മളെടുത്തുണ്ട്, കിഡ് ഓട്ടോമാറ്റിക് നമ്മളെടുത്തുണ്ട്, i20 ഓട്ടോമാറ്റിക് നമ്മളെടുത്തുണ്ട്, ഇനോവ ക്രിസ്റ്റയും ഹുണ്ടായിയുടെ ക്രെറ്റയും ഓട്ടോമാറ്റിക് നമ്മളെടുത്തുണ്ട്, താർ ഓട്ടോമാറ്റിക്കും നമ്മളെടുത്തുണ്ട്. അപ്പോൾ ആൾട്ടോ കേട്ടൻ ഓട്ടോമാറ്റിക്കാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യമായിട്ട് കാണുന്ന ആളുകളുടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ഒരിക്കലും മടി കാണിക്കരുത്. മടി കാണിക്കരുത്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 2016 മോഡൽ വാഹനമാണ്. വണ്ടി തട്ടമുട്ടോ കാര്യങ്ങളൊന്നുമില്ല, നല്ല നീറ്റ് വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 60,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. ഫ്രണ്ട് ഭാഗങ്ങളിലൊക്കെ നല്ല നീറ്റാണ്. ഫ്രണ്ട് ഗ്രില്ലൊക്കെ ശരിക്കുന്നത് എക്സ്ട്രാ വരുന്നതാണ്, നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. യാതൊരുവിധ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 60-70% മുകളിൽ, ഈ 20,000 കിലോമീറ്ററിൻ്റെ മുകളിൽ മുഴുവൻ സുഖമായിട്ട് ഓടാനുള്ള ടയർ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഉണ്ട്. ഏറെക്കുറെ ഒരു 30% ടയർ പുറകിലുണ്ട്. സൈഡ് ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റാണ്. എസ് സി പവർ സ്റ്റാറിംഗ്, ഫ്രണ്ട് പവർ വിൻഡോ, അതോടൊപ്പം തന്നെ സെൻട്രൽ ലോക്ക് കാര്യങ്ങളാണ് ഈ വാഹനത്തിൽ വരുന്നത്. ചെറിയ റെയിൻ ഗാർഡ് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല നീറ്റാണ്, വൈറ്റ് കളറിൽ വരുന്ന വാഹനമാണ്. പിന്നെ ഡിക്കി ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. പ്രത്യേകിച്ച് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ഡിക്കി പോർഷനാണ് വാഹനത്തിന് വന്നിട്ടുള്ളത്. നമ്മൾ ഡിക്കി ഭാഗങ്ങളൊക്കെ തുറക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയ സ്പേസ്, അതേപോലെ തന്നെ സ്റ്റെപ്പിനാണെങ്കിൽ കുറച്ച് ഓടാനുണ്ട്. ഏകദേശം ഒരു 40% മുകളിൽ 50% ഓടാനുള്ള സ്റ്റെപ്പിന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വണ്ടിക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. അതേപോലെ തന്നെ ഡിക്കി ഭാഗങ്ങളൊന്നും റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. ഈ വണ്ടി ഞാൻ പറഞ്ഞ 61,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 100,000 വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില 360,000 രൂപയാണ് നമ്മളെ വാഹനത്തിൻ്റെ വില വരുന്നത്. ഇതിലൊരു 300,000 മുകളിലൊക്കെ നമുക്ക് നല്ല പ്രൊഫൈലുള്ള ആൾക്കാർക്ക് ബാങ്ക് ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. വാഹനത്തിന് ഇൻറ്റീരിയൽ നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്, ഞാൻ പറഞ്ഞു AMT ഗിയർ ബോക്സ് ആണ്. ഓട്ടോമാറ്റിക് മാനുവൽ ഗിയർ ബോക്സ് ആണ് വാഹനത്തിന് വരുന്നത്. AC പവർ സ്റ്റാറിംഗ്, ഫ്രണ്ട് പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വാഹനത്തിന് വരുന്നുണ്ട്. ഫ്രണ്ടിൽ മാത്രമേ പവർ വിൻഡോ ഉണ്ടാവുള്ളൂ, കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല നീറ്റാണ്. അതേപോലെ സ്റ്റെയറിങ്ങിൻ്റെ ഭാഗത്ത് എയർ ബാഗും, അതായത് ഡ്രൈവർ സൈഡിൽ എയർ ബാഗും വരുന്നുണ്ട്. അതിൻ്റെ പുറകിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മൂന്നാൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെഗ് സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ പഠിച്ചിറങ്ങിയ ആളുകൾ, അതേപോലെ തന്നെ ചെറിയ പർപ്പസൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഓട്ടോമാറ്റിക് വാഹനം ഉപയോഗിക്കാവുന്നതാണ്. 2016 മോഡലിൽ വരുന്ന ആൾട്ടോ കേട്ടന് ഓട്ടോമാറ്റിക് ആണ് നമ്മൾ പരിചയപ്പെടുന്നത് കേട്ടോ. ഇതിൻ്റെ മാനുവലാണ് ഈ 2017-71 രൂപയുടെ സിംഗിൾ ഓണർ വണ്ടി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഗ്രേ കളറിൽ K10 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം കൂടി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ 2016 മോഡല്, 61,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓട്ടോമാറ്റിക് വാഹനമാണ് പരിചയപ്പെട്ട്. ഈ വാഹനം, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതേപോലെ മറ്റേതെങ്കിലും വാഹനത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റോഡിലെ മേൽമുറി ആലത്തൂർപ്പടി, അതായത് മലപ്പുറം ടൗണിൽ നിന്ന് ആകെ 3 കിലോമീറ്റർ ദൂരം മേൽമുറി ആലത്തൂർപ്പടി എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ. അതേപോലെ ബാങ്ക് ലോൺ ആവശ്യമുള്ള ആളുകൾ ആധാർ കാർഡ്, പാൻ കാർഡ്, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, നികുതി ഷീറ്റിൻ്റെ കോപ്പി, ചെക്ക് ലീഫ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആവശ്യമായി വരുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും വിളിക്കാവുന്നതാണ്. അതേപോലെ വാഹനം കാണാൻ വേണ്ടി മലപ്പുറത്തേക്ക് വരാവുന്നതാണ്. ഇത്രയും നേരം വീഡിയോ കണ്ടതിന് ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.